ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. കുർത്തിയായിട്ട് ഫ്രോക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഫ്രോക്കായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മോൾക്ക് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മോള് വന്നിട്ടില്ലേ ഹോസ്റ്റലിൽ നിന്ന്, അപ്പോൾ അതുകൊണ്ട് ഇട്ട് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് അതോ കുർത്തി എന്ന് പറയാം. അപ്പോൾ അത് അതുപോലെ എങ്ങനെയാണ് നമ്മൾ തയ്ക്കുക എന്ന് നോക്കട്ടെ. അപ്പോൾ ഈ ഒരു തുണിയിലാണ്, ഇപ്പോൾ റയോൺ തുണിയാണ്, 44 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ. അപ്പോൾ 2.5 മീറ്റർ മതിയാവും. അപ്പോൾ അതിലെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യണം, എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിന് യോക്കിൻ്റെ ഒരു ഭാഗം വേണമല്ലോ. അപ്പോൾ അത് യോക്കിൻ്റെ ഭാഗം നമ്മൾ 4 ആവശ്യത്തിനുള്ള തുണി മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ മടക്കി വെച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞുതരാം അളവുകളെല്ലാം. അപ്പോൾ ഒരു 15 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ യോക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് കേട്ടോ. ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. 6 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ വരുന്നത്. 6 ഇഞ്ച് തന്നെയാണ് നമ്മൾ എപ്പോഴും എടുക്കണ പോലെ ആം ഹോൾ എടുത്തു കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇത് 6 ഇഞ്ചുണ്ട്. അപ്പോൾ ഇത് 6 ഇഞ്ചിൽ ഞാൻ എടുത്തു. അതിനുശേഷം എൻ്റെ ചെസ്റ്റിൻ്റെ 4 ഭാഗം വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടുക കേട്ടോ. 2 ഇഞ്ച് സീം അലവൻസ് കൂട്ടി വരച്ചു കൊടുക്കുക. 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആം ഹോളുടെ പകുതി എടുക്കുക. ആം ഹോൾ കർവ് ഞാൻ 1.25 ഇഞ്ചിലാണ് ഞാൻ എടുക്കണല്ലോ. ഇത് ഞാൻ കുഴിച്ച് വരയ്ക്കണില്ല കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ വേസ്റ്റിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 7.25 ഇഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് എപ്പോഴും ചെയ്യണ പോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കുക. അതിനുശേഷം 1/4 ഇഞ്ച് ഹൈറ്റിൽ നമ്മളിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കൊടുത്ത് ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുർത്തിക്ക് തൂങ്ങൽ വരാതിരിക്കുകയാണ് സൈഡ് ഭാഗത്ത് കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 കഴിഞ്ഞിട്ട് 2 പോയിൻറ്റിൽ 3 അതാണ് നമ്മുടെ അളവ് കേട്ടോ, നെക്കിൻ്റെ വിഡ്ത്ത്. അത് കഴിഞ്ഞിട്ട് 4 ഇഞ്ചിൽ നമ്മളിതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അടയാളപ്പെടുത്തി ഒരു ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് വരുത്തു. അപ്പോൾ ആ ഒരു അളവ് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് ഫ്രണ്ടിലോട്ടുള്ള ആ ഒരു അളവ് കേട്ടോ. കണ്ടോ, അവിടെ 4 ഇപ്പുറത്തോട്ട് 6 വരുന്നത് കണ്ടോ. ബാക്കിൽ 3.5 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ റൗണ്ട് നെക്കാണ് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ബാക്ക് ഭാഗം ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ എല്ലാ ഭാഗങ്ങളും നമ്മൾ ആ യോക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ബാക്ക് ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ടിൻ്റെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ടിൽ ആ നെക്കിൻ്റെ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ കട്ട് ചെയ്തെടുത്തു കണ്ടോ. ഇനി നമുക്ക് നെക്കൊക്കെ ഇത് നമ്മൾ ക്യാൻവാസിലല്ല ചെയ്യണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതാ ഇതിൽ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതേതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള, ഓപ്പൺ അല്ല എന്നാൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും, അങ്ങനത്തെ ഒരു തരം കുർത്തിയാണ്. അപ്പോൾ ഓപ്പൺ കണ്ടോ. അപ്പോൾ ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു യോക്കിൻ്റെ ഭാഗം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ സ്കേർട്ടിൻ്റെ ഭാഗം. അപ്പോൾ സ്കേർട്ടിൻ്റെ ഭാഗം ബാക്കി തുണി നമ്മൾ 2 മടക്കി വെച്ചിരിക്കുകയാണ്. അതിനെ വീണ്ടും 4 മടക്കി വയ്ക്കും. ഞാൻ എങ്ങനെയാണ് തുണി എങ്ങനെയാണ് മടക്കേണ്ടതെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിന് അനുസരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ദേ ഇതുപോലെ 4 മടക്കി വെച്ച് അവനവൻ്റെ ആവശ്യത്തിനുള്ള ലെങ്ത് എടുക്കുക കേട്ടോ. സ്കേർട്ടിൻ്റെ ഭാഗത്തിൻ്റെ ഉണ്ടോ, ഇത് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്കുള്ള തുണിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയുമായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 45 ഇഞ്ചാണ് അതിൻ്റെ ഫുൾ ലെങ്ത്ത് വരിക. അതിൽ നിന്ന് 14 കഴിച്ച് ബാക്കി 31 ഇഞ്ച് ഈ സ്കേർട്ടിന് വേണം, ഈ സ്കേർട്ട് ഭാഗത്തിന് വേണം കേട്ടോ, ഈ ഫ്രോക്കിൻ്റെ. അപ്പോൾ നമ്മൾ ദേ ഇതുപോലെ 31 ഇഞ്ച് ദേ ഇതുപോലെ അടയാളപ്പെടുത്തി വയ്ക്കുകയാണ്. ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. അപ്പോൾ ദേ അടയാളപ്പെടുത്തി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ആ ബാക്കി ഭാഗം നമുക്ക് സ്ലീവിനെടുക്കാം. കറക്റ്റ് തുണി തന്നെയാണ് ഇതിന്, ഇത്ര തുണിന് വേണ്ടു. ഇത്രയും കൂടി സൈസ് കൂടുതലുള്ളവർക്ക് കുറച്ചൊരു 2.5 മുതൽ 3 വരെ എടുക്കുക കേട്ടോ. അപ്പോൾ ദേ ഇതിന് ഈ ഒരു സൈസിന് അത് മതിയാവും. അപ്പോൾ നമുക്ക് 2 ഭാഗത്തേക്കുള്ളത് കിട്ടി കണ്ടില്ലേ. അപ്പോൾ അതാ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഒരു പീസ് ഫ്രണ്ടിലോട്ടും ഒരു പീസ് ബാക്കിലോട്ടും ആയിട്ട് നമുക്ക് കിട്ടും കണ്ടോ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ബാക്ക് പീസിലൊന്നും ചെയ്യാനില്ല, ഫ്രണ്ട് പീസിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതൊന്ന് ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട് ഓപ്പൺ പോലെയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് എടുത്ത് മാറ്റി ഫ്രണ്ടിൻ്റെ ഒരു സെൻറ്റർ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. നേരത്തെ യോക്കിന് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്കേർട്ടിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയണ മോഡൽ തന്നെയാണ് കണ്ടോ, നല്ല എളുപ്പത്തിൽ പറഞ്ഞു തരാണ്. അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ എടുത്തു. ഇനി നമ്മൾ അതിൽ പ്ലീറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ തടി കൂടിയവർക്ക് ഇതിൽ ഫുള്ള് പ്ലീറ്റ്സ് ഇടില്ല. അപ്പോൾ നല്ല ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വേറെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ യോക്ക് ഇതുപോലെ വെച്ചു. ഇനി അതിൻ്റെ ശേഷം ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇവിടുന്ന് മാറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അധികം തടി തോന്നില്ല തടിയുള്ളവർക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം 3 ഇഞ്ച് എക്സ്ട്രാ മാറ്റിയിടാം. പിന്നെ നമ്മൾ ഒരു 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ 3 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അത്ര പ്ലീറ്റ്സ് അധികം വരാണ്ടാവുമ്പോഴേ തടി കൂടിയവർക്കും ഇങ്ങനത്തെ ഉള്ളതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അതേ ആ ഒരു സീം അലവൻസിൻ്റെ ആ ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇടണ്ട കണ്ടോ.
കണ്ടോ, ബാക്കിയുള്ള ഭാഗം ആ 3 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പുറത്തും 3 ഇഞ്ച് വിടുക കേട്ടോ. ഇതുപോലെ വിട്ടിട്ട് നമ്മളിതേ ഇപ്പുറത്തെ ഭാഗത്തും ഇതേ ഇതുപോലെ ചെയ്യുക, ചെയ്തെടുക്കുക. ഇനി നമ്മൾ പ്ലാക്കറ്റ് വെക്കണ പോലെ നമ്മൾ ചെയ്യില്ലേ, അപ്പോൾ പ്ലാക്കറ്റിൻ്റെ ഇതേ ഫുള്ളായിട്ട് ലെങ്ത്തുള്ള പട്ടായം നമ്മൾ എടുക്കുക. അതിനുശേഷം ഇതാ ഇപ്പുറത്ത് 2.5 ഇഞ്ചും അപ്പുറത്ത് ആ കാണുന്ന ഭാഗത്ത് 3 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഫുള്ളായിട്ട് ലെങ്ത്ത് വേണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുക, അപ്പോൾ നമ്മളൊരു 1.5 ഇഞ്ചിൽ അറ്റം വരെ നമ്മൾ തയ്ച്ച് പോവുക. എന്നിട്ട് ഇതേ ഇതിൽ കാണുന്ന പോലെ ഫുള്ളായിട്ട് നമ്മൾ മടക്കില്ലേ പ്ലാക്കറ്റ് തയ്ക്കുമ്പോൾ, എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഈ ഇതും 1.5 ഇഞ്ചിൽ നമ്മൾ തയ്ക്കുക. എന്നിട്ട് 1 ഇഞ്ച് ഇതേ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ നമ്മൾ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഇതിൻ്റെ ഒരു ഭാഗം ഞാനിതുപോലെ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വെച്ച് തയ്ക്കണം. നമ്മൾ ഈ ബ്ലൗസിനൊക്കെ തയ്ക്കില്ലേ, അതുപോലെ തന്നെ ബ്ലൗസിന് തയ്ക്കുന്ന പോലെ തന്നെ വെക്കൊണ്ടുവരാം. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടില്ലേ, ഇതാ ഇതുപോലെ 1 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ തയ്ച്ചിട്ട് ഒരെണ്ണത്തിൻ്റെ മേലെ കൂടെ ഒരെണ്ണല്ലേ വെക്കുക, അതെ ഇതുപോലെ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇനി ഇത് കുട്ടി തയ്ക്കുകയൊക്കെ വേണം, അത് ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് നെക്കിൻ്റെ നോക്കാം. നെക്ക് എങ്ങനെയാണ്, നമ്മൾ ക്യാൻവാസിലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ചെയ്യാൻ പോകണം. അപ്പോൾ അതെ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തു കേട്ടോ. കണ്ടോ, അപ്പോൾ കുറച്ച് നമ്മൾ ആ ഒരു നെക്ക് നമ്മൾ വരച്ചു കൊടുക്കണം കേട്ടോ. ഇതേ നെക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇതേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ. ഇതേ ഇതുപോലെ ആ എല്ലാ ചുറ്റും 2 ഇഞ്ച് എടുത്തിട്ട് നമ്മളൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം. അതൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ഭാഗമല്ല, നെക്കിൻ്റെ ഭാഗമല്ല, ഇപ്പുറത്തെ ഭാഗത്തൊന്ന് രണ്ടായിട്ട് മടക്കി ഒന്ന് സൈസ് ഒന്ന് തയ്ച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതേ നെക്കിൽ ഞാൻ അതേ ഇതുപോലെ തയ്ച്ചതേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല പുറത്ത് നമ്മുടെ തുണിയുടെ നല്ല പുറത്ത് വെച്ചിട്ട് 1.5 ഇഞ്ചിൽ തയ്ച്ച് നമ്മൾ ഒരു ചെറിയ കട്ടിങ്സ് കൊടുക്കണം കേട്ടോ അതിൻ്റെ ആ ഇതിൽ ആ പോയിൻറ്റിലൊക്കെ. അപ്പോൾ എന്നിട്ട് തിരിച്ചിടുക. നമ്മൾ ക്യാൻവാസിൽ ചെയ്യില്ലേ അതുപോലെ തന്നെ നമ്മളൊന്ന് മറച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദേ അതുപോലെ നെക്കൊക്കെ എൻ്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ കൊണ്ടുവന്നിട്ട് കേട്ടോ. അതുപോലെ പ്ലാക്കറ്റ് ശരിയായി കണ്ടോ. അപ്പോൾ പ്ലാക്കറ്റ് ഒന്നിന് ആ മീത വെച്ചിട്ട് നമ്മൾ താഴേക്ക് തയ്ക്കാൻ പോകണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരണത് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ പ്ലാക്കറ്റ് വെച്ചു താഴേക്ക് നമ്മൾ തയ്ച്ച് പോകണം കേട്ടോ. അതെ ഇതേ കണ്ടോ, താഴേക്ക് നമ്മൾ തയ്ച്ച് പോകണം. പക്ഷേ അവിടെ തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ അവിടെ ഓപ്പൺ ആക്കി വെക്കാം, കുറച്ച് ഭാഗം ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്ക ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഓപ്പൺ ആക്കണ്ട, ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തോ. ഞാനിപ്പോൾ അവിടെ ഒരു കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് ചെയ്യണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ വരും. അപ്പോൾ ചിലവർക്കത് ക്ലോസ് ആവാൻ ഇഷ്ടം, അപ്പോൾ ക്ലോസ് ചെയ്തോളൂ. അപ്പോൾ പക്ഷേ ഞാനിവിടെ ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ വെക്കാൻ ഞാനൊരു 11.5 ഇഞ്ച് ലെങ്ത്ത് താഴെ നിന്ന് മുകളിലോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. 11.5 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ നമുക്ക് ഇഷ്ടമുള്ള അത്ര ചെയ്യാം. ചിലവർക്ക് അത്ര ഇഷ്ടമല്ലെങ്കിൽ അതിന് കുറവ് മതി, എനിക്ക് അത് മതി. ഞാനിപ്പോൾ ഒരു 11.5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുക. ഇതേ ആ ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ തയ്ച്ചിട്ട് മുകളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ തയ്ച്ചത് ആ ഒരു തെറ്റത്തെ ഭാഗത്തോടെ തയ്ച്ച് വന്ന് ആ ഒരു 11 ഇഞ്ചിൽ കണ്ടോ ആ ലെങ്ത്തിൽ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് കണ്ടില്ലേ അതിൻ്റെ അടിയൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാക്ക് അത് ഞാൻ പിന്നെ പറയാം. ഇത് ബാക്കിൽ നമ്മളൊന്നും ചെയ്യാനില്ല. നമുക്ക് ആ ഒരു നമ്മൾ ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ആ ഒരു സീം അലവൻസിൽ മാത്രം പ്ലീറ്റ്സ് ഇട്ടുണ്ടാ, ബാക്കി എല്ലാ ഭാഗത്തും പ്ലീറ്റ്സ് ഇട്ടിട്ട് കൊണ്ടുവരാം കണ്ടോ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇതറയോൺ തുണിയും അതുപോലെ തന്നെ പ്ലീറ്റ്സ് കുറവിടാകാറുണ്ട്. നല്ല തടിയുള്ളവർക്കും ഈ ഒരു കുർത്തി ചേരുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ പ്ലീറ്റ്സൊക്കെ വെച്ച് പിന്നെ യോക്കും സ്കേർട്ടും യോജിപ്പിച്ച് കൊണ്ടുവരിക കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ സ്ലീവ് എടുക്കാം. അപ്പോൾ സ്ലീവിന് കുറച്ച് തുണി ഇതിങ്ങനെ വേണം കേട്ടോ. അപ്പോൾ 4 ആയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ സ്ലീവിന് മടക്കണ പോലെ ലെങ്ത്തിൽ തുണി വേണം. സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 6 ഇഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 16 ഇഞ്ച് ലെങ്ത്ത് എങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അത്രയും തുണി വേണം പ്ലീറ്റ്സ് ഇടാനാണ്. ഒരു 5 ഇഞ്ച് തുണി ഇത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഞാനൊരു 5 ഇഞ്ചിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് ഇടാനുള്ളതാണ്. ഇപ്പുറത്തെ 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണെന്നുള്ള അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് എടുത്തു. അത് 7.5 ആണ് വരുന്നത്. ക്യാപ് ഹൈറ്റ് എടുത്തു. അത് 3.25 ആണ് വരുന്നത്. നമ്മൾ എങ്ങനെയാണോ നോർമൽ സ്ലീവ് ചെയ്യുക, അത് ആ ഭാഗം തൊട്ടാണ് നമ്മൾ സ്ലീവ്, പ്ലീറ്റ്സിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് ആ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ ചെയ്തു വരില്ലേ. അപ്പോൾ എങ്ങനെയാണോ ചെയ്യുക അത് അളവിൽ കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ വലിച്ച് ഇങ്ങനെ തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ പ്രത്യേക അളവ് കൊടുക്കണ്ട. ഞാനിതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കണം കേട്ടോ. ഇലാസ്റ്റിക് വലിച്ചിടുന്നതല്ല. അപ്പോൾ അവിടെ കുറച്ച് തുണി വേണം. 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ സീം അലവൻസ് നമ്മളിവിടെ കൊടുക്കുക കണ്ടോ. സീം അലവൻസും കൊടുത്തിട്ട് നമ്മളൊന്ന് വരച്ചെടുക്കാം കേട്ടോ.
നമുക്കിതുപോലെ കിട്ടും. നമ്മൾ ആ ഒരു പ്ലീറ്റ്സിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് ശരിക്കും സ്ലീവ് വരുന്നുള്ളൂ കേട്ടോ, അതാണ് പ്രത്യേകമുള്ളത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കണ്ടില്ലേ, ആ ഒരു 5 ഇഞ്ച് ഭാഗം നമ്മൾ സ്ലീവിനുള്ളത്, ആ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പുറത്ത് നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് സ്ലീവ് എടുത്താൽ മതി. അപ്പുറത്ത് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ അവിടെ ഇലാസ്റ്റിക് അല്ല വെക്കേണ്ടത്. ഇപ്പുറത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കുക കണ്ടോ, ഇപ്പോൾ ഇതാണ് ഇലാസ്റ്റിക് വെക്കിയ കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുക്കുക, പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറയണത്, ദേ ഇതുപോലെ രണ്ടായിട്ട് മടക്കട്ടെ അതിൻ്റെ അറ്റം നമ്മുടെ ലീ സ്ലീവിൻ്റെ, ആ മടക്കിയിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 3/4 ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ട് നീങ്ങിയിട്ട് ദേ ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് വലിച്ചിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ, ഞാനൊന്ന് കാണിച്ചു തരാം ജസ്റ്റ്, ദേ ഇതുപോലെ. അപ്പോൾ ഞാൻ തയ്ച്ചു കൊണ്ടുവന്നു കേട്ടോ അതിൻ്റെ ആ ഭാഗം, ഒരു 1/4 ഇഞ്ചിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്, രണ്ടായിട്ട് തയ്ച്ചു കൊണ്ടുവന്നു. നമ്മൾ ആ നമ്മുടെ സീം അലവൻസ് കഴിഞ്ഞിട്ടുള്ള ഭാഗമല്ലേ, അവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നത്. 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. വലിച്ചു കൊടുക്കട്ടോ, വലിച്ചു തയ്ക്കുക, നമ്മുടെ ആവശ്യത്തിനുള്ള ഇലാസ്റ്റിക് എടുക്കുക, എന്നിട്ട് ദേ ഇതുപോലെ വലിച്ച് തയ്ച്ചു കൊടുക്കട്ടോ. നമ്മുടെ സ്ലീവ് ശരിയുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് എൻ്റെ സ്ലീവ് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മളത് ദേ ജോയിൻ ചെയ്ത് കൊണ്ടുവന്നു. ഇനി ഞാനിതുപോലെ ഷേപ്പ് ചെയ്ത് വെക്കാൻ ചെയ്യാനുള്ളൂ കേട്ടോ. എനിക്ക് അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കണം. അപ്പോൾ അതായത് ഞാൻ എല്ലാ പണിയും കഴിച്ചു കൊണ്ടുണ്ട്. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ ഞാനൊരു ഷോ ബട്ടൺ പോലെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ അറിയോണ്ട് തുണിയായതുകൊണ്ട് ഒന്ന് കുറച്ചൊന്ന് ചുളുങ്ങി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് അയൺ ചെയ്താൽ മതി. അപ്പോൾ അതെല്ലാ പ്ലീറ്റ്സും എല്ലാം ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, ഈസിയാണ് ചെയ്യാനായിട്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്താൽ, സബ്സ്ക്രൈബ് ചെയ്യുക.